കോമഡിയും അന്നബുദ്ധിത്തരും പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യയിലൊക്കെയുള്ള സംഘികളാണെന്നാണ് നമ്മുടെ ധാരണയെങ്കിൽ ആ ധാരണ ഇതാ ഇപ്പോൾ പാടെ തെറ്റിപ്പോയിരിക്കുന്നു. പ്രളയച്ച കേരളത്തിലെ സംഘികൾ എന്ന് കേൾക്കുമ്പോഴേ പൊതുവെ കോമഡിയാണ്, ഇപ്പോഴില്ല അതിക്കും മേലെയുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ് കോമഡിയുമായി അവർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. തിരഞ്ഞെടുപ്പുകളെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വളരെ ഗൗരവമായിട്ടാണ് സാധാരണ കാണാറുള്ളത്. എന്നാൽ ഇത്തവണ BJP പറ്റിയ അമളികൾ ഏറെ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് പ്രായം തികയാത്ത ആളായിരുന്നു സ്ഥാനാർത്ഥി എങ്കിൽ മറ്റൊരിടത്ത് വനിതാ വാർഡിൽ പുരുഷനെ സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇത്. കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിൽ BJP മത്സരിക്കുന്നുണ്ട്. 15-ാം വാർഡിൽ വനിതാ സ്ഥാനാർത്ഥിയെയും നിർത്തി. എന്നാൽ സൂക്ഷ്മ പരിശോധനയിൽ ഈ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക ഭരണാധികാരി തള്ളുകയായിരുന്നു. 20 വയസ്സായിരുന്നു നടുവിലെ 15-ാം വാർഡിലെ BJP വനിതാ സ്ഥാനാർത്ഥിയുടെ പ്രായം. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ 21 വയസ്സ് പൂർത്തിയാകണമെന്നതാണ് ചട്ടം. ഏറ്റവും അടിസ്ഥാനപരമായി ഈ വിവരം പോലും അറിയാത്തവരാണോ BJP നേതാക്കൾ എന്ന ചോദ്യം ചിലരെങ്കിലും ചോദിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും വാർഡിൽ BJP ഡമ്മി സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അത് എന്തായാലും തള്ളിയിട്ടില്ല. അങ്ങനെ നടുവിൽ പഞ്ചായത്തിൽ BJP ഡമ്മി സ്ഥാനാർത്ഥി ഒറിജിനൽ സ്ഥാനാർത്ഥിയായി മാറുകയായിരുന്നു. 50% തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വനിതാ സംവരണം. ഏതൊക്കെ വാർഡ് സംവരണ വാർഡ് ആണെന്നതൊക്കെ കൃത്യമായി രേഖയുള്ളതാണ്. എന്നാലും എങ്ങനെയാണ് ചില BJP സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ അബദ്ധം പിണയുന്നത് എന്നാണ് ചോദ്യം. കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് BJP ഈ 2-ാമത്തെ അമളിയും സംഭവിച്ചിട്ടുള്ളത്. അഴീക്കോട് പഞ്ചായത്തിലെ 20-ാം വാർഡായ ചാൽബീച്ച് വനിതാ സംവരണമാണ്. എന്നാൽ ഇവിടെ BJP വേണ്ടി പത്രിക സമർപ്പിച്ചത് PV രാജീവനും. സൂക്ഷ്മ പരിശോധനയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ, അതും തള്ളിപ്പോയി. ഇടുക്കിയിലും BJP സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ദേവികുളം ബ്ലോക്കിലെ വനിതാ സംവരണ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയത് BJP എ സുരേഷ് ആയിരുന്നു. പോസ്റ്റർ പ്രചാരണമൊക്കെ തുടങ്ങിയതിന് ശേഷമായിരുന്നു ഇത്രേ അമളി പിടികിട്ടിയത്. എന്തായാലും ഈ ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് ഈ ചാണക സംഖ്യകളൊക്കെ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.